ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. വീക്കെൻഡ് ആണ്, റിസർച്ചിൻ്റെ സമയമാണ്. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഈ ആഴ്ച മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങളും മറ്റുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഫ്യൂച്ചർ റീറ്റെയിലുമായിട്ടുള്ള ഒരു ഡീലിൽ സുപ്രീം കോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. അതായത് 2019 റിലയൻസ് ഗ്രൂപ്പ് ഫ്യൂച്ചർ റീറ്റെയിലിൽ ഏകദേശം 17,24,713 കോടി രൂപയുടെ ബൈയിങ് നടത്താൻ തീരുമാനിച്ചത്. ഇതുവഴി റിലയൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായി മാറും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഒരു വിഘാതമായി ഇപ്പോൾ ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഇടപെടലുകൾ കാരണമായിരിക്കുന്നു. 2019 ആമസോൺ ഫ്യൂച്ചർ റീറ്റെയിലിൽ ഫ്യൂച്ചർ കൂപ്പൺ എന്ന കമ്പനി വഴി ഫ്യൂച്ചർ റീറ്റെയിലിൽ 49% ഇടപെടൽ നടത്തിയിരുന്നു, അല്ലെങ്കിൽ വാങ്ങലുകൾ നടത്തിയിരുന്നു. ഫ്യൂച്ചർ കൂപ്പണിലാണ് ഈ പറയുന്ന ആമസോൺ സ്റ്റേക്ക് വാങ്ങിയത്. ഫ്യൂച്ചർ കൂപ്പണിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിരുന്നു ഫ്യൂച്ചർ റീറ്റെയിൽ. അപ്പോൾ ഫ്യൂച്ചർ ഗ്രൂപ്പ് ആ ഫ്യൂച്ചർ റീറ്റെയിൽ കമ്പനി റിലയൻസിന് വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം 24,713 കോടി രൂപയുടെ ഡെറ്റ്, കൂടുതൽ കടം വാങ്ങുന്ന സമയത്തായിരുന്നു ഇത് വിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനെ ആമസോൺ ഒബ്ജക്റ്റ് ചെയ്യുകയായിരുന്നു, ഞങ്ങളുടെ സമ്മതമില്ലാതെ ഈ ഒരു ഡീൽ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ഫ്യൂച്ചർ ഗ്രൂപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർബിട്രേറ്റർ അതിൽ ഇടപെടുകയും അവിടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തത്. അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പ് ആമസോണിൻ്റെ കൺസേൺ ഇല്ലാതെ 49% സ്റ്റേക്കുള്ള ഫ്യൂച്ചർ കൂപ്പണിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ആമസോണിൻ്റെ കൺസെൻറ് വേണമെന്നുള്ളത്. ഇപ്പോൾ സുപ്രീം കോർട്ടും അത് ശരിവച്ചിരിക്കുന്നു. അപ്പം ഏതായാലും ഇത് നെഗറ്റീവ് ന്യൂസാണ് റിലയൻസിനെ സംബന്ധിച്ചും. ആ ഡീൽ നടക്കുന്നില്ല, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടും ആ ഒരു ഡീൽ നടക്കുന്നില്ല എന്നുള്ളത്. ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ മുകളിൽ കൂടുതൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഡെറ്റ് ഓൾറെഡി കൂടിക്കൂടി വരികയാണ്. ഏകദേശം 20,000 കോടി രൂപയുടെ അടുത്തുള്ള ഡെറ്റ് ഇപ്പം തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ളത് ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നമ്മുടെ 5,750 കോടി രൂപയോളം ബാധ്യത ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുകളിലാണുള്ളത്. ആക്സിസ് ബാങ്കിൻ്റെ മുകളിലാണ് 1,250 കോടി രൂപയുടെ ബാധ്യത വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ മുകളിൽ 750 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ മെയിൻ ലോൺ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ. പിന്നെയും ഒരുപാട് ബാങ്കുകൾ 200-300 കോടി രൂപയ്ക്ക് ഇടക്ക് വരുന്ന ബാധ്യതയുള്ള ബാങ്കുകളുമുണ്ട്. അപ്പം ഈ ബാങ്കുകളെ സംബന്ധിച്ചിട്ടും ഇത് പ്രശ്നങ്ങളാണ്. കാരണം കുറേ ബാങ്കുകളൊക്കെ ഇതിനൊരു 15-20% ഒക്കെ പ്രൊവിഷൻ വെച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള എമൗണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഒരു ആശ്വാസം, നോൺ കോർ അസറ്റ്സുകളൊന്നും ഈ കമ്പനി ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഇത് കൊടുത്തു തീർക്കാൻ പോകുന്നത്? ഈ കടം, വലിയ ഭാരിച്ച ഈ കടം എങ്ങനെയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് വീട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാനുള്ളത്. എനിവേ, ഈ ഒരു ഡീൽ നടക്കാത്തത് ആമസോണിനെ സംബന്ധിച്ചിട്ട് വിജയമായും, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിനെയും ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടും നെഗറ്റീവായിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആൾക്കാർ ഫ്യൂച്ചർ ഗ്രൂപ്പ് ഷെയറുകൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഗ്രൂപ്പിൽ 2 വർഷമായിട്ട് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നു മുതൽ ഈ ഫ്യൂച്ചർ ഗ്രൂപ്പ് ഷെയറുകളെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് ഇപ്പോഴും ഫ്യൂച്ചർ ഗ്രൂപ്പ് ഷെയറുകൾ വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിട്ടാണ്. വർദ്ധിച്ചു വരുന്ന കടബാധ്യത തന്നെയാണ് ആ ഒരു കമ്പനിയുടെയും പ്രധാന പ്രശ്നമായിട്ട് പരിഹരിച്ചത്. അപ്പോൾ ഇപ്പോൾ കുമാരമംഗലം ബിർള ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് കംപ്ലീറ്റായിട്ട് ഗവൺമെൻറ് എനിറ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് നടത്താൻ സാധ്യതയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു രീതിയിലുള്ള പ്രഖ്യാപനവുമായിട്ട് കമ്പനി വന്നു. ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓഹരി വിപണിയിൽ ഏകദേശം നല്ലൊരു രീതിയിലുള്ള കറക്ഷൻ ഐഡിയ ഷെയറുകൾക്ക് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ആര് വാങ്ങും ഈ ഒരു സ്റ്റേക്ക് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്റ്റേക്കായിട്ടുള്ള ഏകദേശം 40% ഷെയറുകൾ ഗവൺമെൻറ്റിന് കൊടുക്കാനാണ് ബിർള ഗ്രൂപ്പ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ഇതെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണെങ്കിൽ അത് BSNL ലയിക്കപ്പെടുകയാണ് ചെയ്യുക. കാരണം ഏകദേശം 56,000 കോടിയോളം രൂപ AGR ഇനത്തിൽ ഈ കമ്പനിക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഒരു പൈസ എന്ന് പറയുന്നത് ബുക്ക് എൻട്രി പോലെ, അതായത് ഗവൺമെൻറ്റിന് കൊടുക്കാത്ത തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ BSNL ഐഡിയ ലയിപ്പിക്കുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാനുണ്ട്.
അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും മറ്റു കമ്പനികൾ ഇതിനു വേണ്ടി പിടിയുമോ, അങ്ങനെ എടുക്കാൻ തയ്യാറാവാത്തതിന് കാരണം ഹ്യൂജ് ഡെറ്റ് തന്നെയാണ്. കാരണം ഏത് കമ്പനി ഈ വെഡാഫോൺ ഐഡിയ ഏറ്റെടുത്താലും ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള 58,000 crore rupees എ ജി ആർ ഡ്യൂ കൊടുക്കേണ്ടതായിട്ട് വരും. അത് അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനം എന്നാണ് ആർബിട്രേറ്റേഴ്സ് അതുപോലെ തന്നെ എൻ സി എൽ ടി എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം ഫ്രീ ആയിട്ട് ഇതിൻ്റെ സ്റ്റേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ചെയർമാൻ തന്നെ പറയുന്ന സ്ഥിതിക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് വെഡാഫോൺ ഐഡിയയിൽ നിന്നും ഉള്ളതെന്ന് മാർക്കറ്റ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ ഈ അടിച്ച റിപ്പോർട്ട് നമ്മുടെ മോണിറ്ററി പോളിസി റിവ്യൂ ചെയ്യുകയുണ്ടായി. റിപ്പോ റേറ്റ് അതുപോലെ തന്നെ ഏകദേശം 4% തന്നെ വെച്ചിരിക്കുകയാണ്. റിവേഴ്സ് റിപ്പോ 3.35% ഫിക്സ് ചെയ്തിരിക്കുന്നു. 6 പോളിസികൾ റേറ്റ് ചേഞ്ചസ് ഇല്ലാതെ വന്നു. ഇപ്പോൾ 7 പോളിസിയും റേറ്റ് ചേഞ്ചസ് ഇല്ലാതെ വന്നിരിക്കുന്നു. അപ്പം അടുത്ത വർഷം വരെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടേണ്ടതുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലാക്ഷൻ്റെ ടാർഗറ്റ് 5.1 നിന്നും ഉയർത്തി 5.7 വരെ വരാനുള്ള പ്രൊജക്ടറി ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതുതന്നെ ജി ഡി പി ഗ്രോത്ത് 9.5% കൊണ്ടുവന്നിരിക്കുന്നു. 9.5% നിലവാരത്തിലാണ് രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ ഇൻഫ്ലാക്ഷൻ്റെ Q2 അതായത് അതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് ഈ രണ്ടാമത്തെ ക്വാർട്ടറോടുകൂടി അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ വർഷത്തെ രണ്ടാം ക്വാർട്ടറോടുകൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളിലേക്ക് Q3 വരും എന്നുള്ളതാണ് മറ്റൊരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി പണലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വേരിയബിൾ റിസർവ് റിപ്പോ റേഷ്യോ ഓപ്ഷൻസ് കൊണ്ടുവരാൻ ഗവൺമെൻറ് ആർ ബി ഐ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട്. അപ്പം പണലഭ്യത ഉറപ്പുവരുത്താനും ഗ്രോത്ത് ഉറപ്പുവരുത്തുവാനും കഠിനമായിട്ടുള്ള ഇടപാടുകൾ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ മാർക്കറ്റിൽ ഉണ്ടാകും എന്നാണ് ആർ ബി ഐ മോണിറ്ററി പോളിസിയുടെ വ്യക്തമാക്കുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. ആർ ബി ഐയുടെ ഇടപെടലുകൾ നിരന്തരമായി ഇക്കോണമിയിൽ ഉണ്ടാകും. എല്ലാ തരത്തിലും പണലഭ്യതയും ഗ്രോത്തും ഉറപ്പുവരുത്തുന്നതിനും വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകാനും ഗവൺമെൻറ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകും എന്ന് തന്നെയാണ് പോളിസി മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയാണ് 16,000 മുകളിലേക്ക് വന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നു. ഇന്ത്യൻ ബ്രോക്കേഴ്സിൻ്റെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നു. എവിടെയാണ് ഇനി നിഫ്റ്റിയുടെ അടുത്ത കാര്യം എന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഒരു വീഡിയോയിൽ, മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ തന്നെ കൃത്യമായിട്ടിട്ട് നിഫ്റ്റി 15,400 സമയത്ത് തന്നെ വേൾഡ് ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ റാലി എത്ര വരെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ അവസരത്തിൽ പോലും പല അനലിസ്റ്റുകളും അല്ലെങ്കിൽ പലവരും ബെയറിഷായി നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രൊജക്ഷൻ ടാർഗറ്റ് ഗ്ലോബൽ ബ്രോക്കേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു 16,000 അതിന് മുകളിലേക്കോ പോകാനുള്ള സ്ട്രെങ്ത് നിഫ്റ്റിയിൽ വരും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് 16,000 കടന്നതിന് ശേഷം എന്താണ് പറയുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. സി എൽ എസ് എ പറയുന്നത് അവരുടെ അൾട്രാ ബുള്ളിഷ് ട്രെൻഡിൽ അവരെ നിഫ്റ്റിക്ക് കൊടുക്കുന്ന ടാർഗറ്റ് 18,000. മീഡിയം ടേമിൽ നിഫ്റ്റിക്ക് കാണുന്ന ടാർഗറ്റ് 16,500. 16,500 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു ടാർഗറ്റാണ്, അതിനടുത്താണ് നിൽക്കുന്നത്. പക്ഷേ അൾട്രാ ബുള്ളിഷ് എന്നുള്ള കൺസെപ്റ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് 18,000 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡ്മാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന നിഫ്റ്റി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 16,300. മാത്രമല്ല ഗോൾഡ്മാൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകൾ ഓവർ വെയ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് കൂടുതൽ ബൈ ചെയ്യാനാണ്. വാക്സിനേഷൻ പ്രോസസ്സ് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുമാനം. അതുമാത്രമല്ല ഇക്കോണമിയിൽ 3rd തരംഗത്തിനുള്ള സാധ്യത തുലം കുറവാണ് എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സെക്ടറുകളിലും ഇൻഡെക്സുകളിലും വലിയ രീതിയിലുള്ള ബൈയിങ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഗോൾഡ്മാൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ കൊറോണയും അൺലോക്ക് ഇമ്പാക്റ്റും ഒക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിക്കും എന്നാണ് ഗോൾഡ്മാൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാന ഇന്ത്യൻ ബ്രോക്കറായിട്ടുള്ള ആക്സിസ് ഡയറക്റ്റ് അവരുടെ 17,400 നിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ തന്നെ പ്രഭുദാസ് ലീലാധർ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രോക്കർ, അവർ 2022 നിഫ്റ്റി 18,550 വരും എന്നുള്ള ഒരു ടാർഗറ്റ് വന്നിരിക്കുന്നു. സി എൽ എസ് എയുടെ ടാർഗറ്റ് 17,500 ആണ് ഷോർട്ട്, 16,500 to 18,000 ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഏതായാലും നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ബുള്ളിഷായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷനോ ബൈ റെക്കമെൻഡേഷനോ അല്ല, ഇത് റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ഇടപെടുന്നവർ എന്ന നിലയിൽ നമുക്കറിയണം മാർക്കറ്റിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ റീഡിങ്സ് എന്തെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പങ്കുവച്ചതാണിത്.
അതുപോലെ തന്നെ പേപ്പർ സ്റ്റോക്കുകളിലൊക്കെ ഈ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ആയിട്ടൊരു റാലി നമ്മൾ കണ്ടതാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പൾപ്പിൻ്റെ പൈസ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ പേപ്പർ കമ്പനികളെ സംബന്ധിച്ചിട്ട് റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരാം. കാരണം ഇപ്പോൾ അൺലോക്കിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളൊക്കെ തുറക്കുന്ന സമയമാണ്. അപ്പോൾ പേപ്പർ സ്റ്റേഷനറി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വളരെ ഡിമാൻഡ് വരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂടി എക്സ്പെക്റ്റേഷനിലാണ്. അപ്പോൾ കൂടുതൽ സെയിൽസ് നടക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്നതും ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ സ്റ്റോക്കുകളിലൊക്കെ ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള റാലി കണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ബീറ്റൺ ഡൗൺ ആയിരിക്കും നടക്കുന്ന ഒരു സെക്ടറിനെ സംബന്ധിച്ചാണ്, ഏവിയേഷൻ സെക്ടർ. നമുക്കറിയാം കൊറോണ അൺലോക്കിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ആ സെക്ടറിൽ ചെറിയ രീതിയിലുള്ള ഒരു റിവൈവൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായിട്ട് ഏവിയേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഏവിയേഷൻ സെക്ടേഴ്സിൽ നിന്നും അതുപോലെ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രതീക്ഷകൾ നൽകുന്നു എന്ന് പറയാം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സെക്ടർ വൈസ് അനാലിസിസ് ആണ്, അല്ലാതെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ജെറ്റ് എയർവൈസ് നമുക്കറിയാം കടബാധ്യത കൊണ്ട് തകർന്നു പോയ ഒരു പ്രസ്ഥാനമാണ്. അവർ പുതിയതായിട്ട് വീണ്ടും എൻ സി എൽ ടി വഴിയൊക്കെ റിവൈവ് ചെയ്ത് വരുന്നു. അവർ പുതിയ പൈലറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആഡുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു നാഷണൽ ഡെയിലിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ തിരിച്ച് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ജെറ്റ് എയർവൈസ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് നമുക്കറിയാം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഇൻഡസ്ട്രി ആയിട്ടുള്ള രാജേഷ് ജുൻജുൻവാല, അദ്ദേഹം പുതിയൊരു ഏവിയേഷൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഏവിയേഷൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അതായത് അൾട്രാ ലോ കോസ്റ്റ് കാരിയർ എന്ന് പറയുന്ന 40% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നു, 250 crore ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, 70 എയർക്രാഫ്റ്റുകൾ ഉണ്ടാകുന്നു, 150 സീറ്റുകളുള്ള 70 എയർക്രാഫ്റ്റുകൾ അദ്ദേഹം ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. April 2022 ലോഞ്ച് ആകുമെന്നുള്ള കാര്യങ്ങൾ വരുന്നു. അതായത് ഒരുപാട് ഭീമന്മാർ വന്ന് കുറച്ചാൾക്കാർ അടിയറവ് പറഞ്ഞ് കുറച്ചാൾക്കാർ അത് വളരെ നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സെക്ടറാണിത്. വളരെ ഇൻഫ്ലാമബിൾ ആയിട്ടുള്ളൊരു സെക്ടറാണ്. അവിടത്തേക്ക് പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം. രാജേഷ് ജുൻജുൻവാല പോലുള്ള ഒരാൾ അവരേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് വീണ്ടും ആ സെക്ടറിനെ ഒന്നുകൂടി നമുക്ക് ലൈം ലൈറ്റിലേക്ക് വിലയിരുത്തേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെറ്റ് എയർവൈസിൻ്റെ നരേഷ് ഗോയൽ തന്നെ അദ്ദേഹം അവർ വിട്ടിട്ടൊഴിവായി പോയതാണ്. അദ്ദേഹം വീണ്ടും ഒരു ഏവിയേഷൻ കമ്പനിയുമായിട്ടൊരു സെറ്റ് ബാക്കിനുള്ള ചാൻസസ് കാണുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. അതുപോലെ തന്നെ നമുക്ക് എയർ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം. എയർ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല. അതും അവിടെ പറഞ്ഞതുപോലെ 1000 crore കടമുള്ളതുകൊണ്ടാണ് അതിനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാത്തത്. വിൽക്കാൻ വെച്ചിട്ട് പോലും ബിഡേഴ്സ് ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ടേക്ക് ഓവർ ചെയ്യാൻ ടാറ്റ ഗ്രൂപ്പിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്ത വീണ്ടും പോപ്പപ്പ് ചെയ്തു വരുന്നു. അപ്പം ഈ ഒരു വാർത്തകളൊക്കെ ഒരു ഇൻഡസ്ട്രിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്, ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ മാർക്കറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഒരു കോവിഡ് സാഹചര്യത്തിലും ഈ ഒരു ഇൻഡസ്ട്രി വളരെ തളർന്ന് കിടക്കുകയാണ്, വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊറോണ കഴിഞ്ഞ് അൺലോക്ക് കഴിഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ടിക്കറ്റും എയർ ട്രാവലൊക്കെ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് കടന്നു വരുന്നു അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതി. മാത്രമല്ല ഗവൺമെൻറ് തന്നെ നമുക്ക് കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ചറിയാൻ പറ്റും 25,000 crore അവർ 4-5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഏവിയേഷൻ സെക്ടറിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെലവിടാൻ പോകുന്നത്. അതിൽ ANS ടെക്നിക്കൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ, കൺട്രോൾ ടവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ന്യൂ എയർ ടെർമിനൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പുതിയ എയർപോർട്ടുകൾക്കും മറ്റുള്ള വികസനത്തിനുമായിട്ട് 25,000 crore ഗവൺമെൻറ് ചിലവാക്കാൻ പോകുന്നത്. മാത്രമല്ല അവർ 21 ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി, മഹാരാഷ്ട്രയിലെ ശ്രുതി, പാക്യോങ്, സിക്കിമിലുള്ള പാക്യോങ്, അതുപോലെ തന്നെ ദുർഗാപൂർ, വെസ്റ്റ് ബംഗാളിലുള്ള ദുർഗാപൂർ, കണ്ണൂർ, കേരളയിലുള്ള കണ്ണൂർ, അതുപോലെ തന്നെ കർണാടകയിലുള്ള കലാബുറി, അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശിലുള്ള അവർക്കായൽ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവർ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾക്കുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു, ചിലത് തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ആ സെക്ടറുകളിൽ എന്തൊക്കെ ഉരുണ്ടുകൂടുന്നു, നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓർമ്മിക്കുക, ഞാൻ ആദ്യത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കൈ പൊള്ളിയ ഒരു മേഖലയാണിത്. ഞാനും ഡെലിവറി പെർസെൻറ്റേജിലൊന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു സ്റ്റോക്കുകളാണ് ഈ ഏവിയേഷൻ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് അത്രമാത്രം വിശ്വാസത്തോടു കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞ് മനസ്സിലാവും
ഇൻഡിഗോയൊക്കെ 800-900 രൂപ വന്നിട്ട് 1600-1700 രൂപ ഒക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോഴും ആ ഒരു ടേക്ക് ഓഫ് നടന്നിട്ടില്ല. ഏറ്റവും നല്ല കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഏവിയേഷൻ സെക്ടറിൽ ഇൻഡിഗോ തന്നെയാണ് ഇപ്പോഴും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് സ്പൈസ് ജെറ്റിനേക്കാൾ എന്ന് പറയാം. കാരണം അവരുടെ നമുക്കറിയാം അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോളിസി ഫോളോ ചെയ്യുന്ന ഒരു എയർലൈനാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്, മാക്സിമം ഫ്ലൈറ്റ്. പക്ഷേ ഈ ഒരു സമയത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ജാസ്തിയാണ്, കുറേ കൂടുതലാണ്, അതുപോലെ തന്നെ ഫ്യൂവൽ കോസ്റ്റ് കൂടുതൽ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ഏവിയേഷൻ ഫ്യൂവലിൻ്റെയൊക്കെ പൈസ കുറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ കൊറോണയുടെ ചെറിയ ആധിക്യം കുറയുന്നതോടുകൂടി ട്രാവൽ റിസ്യൂം ചെയ്യുന്നു, അതുപോലെ തന്നെ വീണ്ടും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ടറിനെ നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പം ഇത് ഏവിയേഷൻ സെക്ടറിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത് മാത്രമാണ്. ഒരിക്കലും നാളെ ഇനി ഇൻഡിഗോ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഇത് കാണരുത്. തീർച്ചയായിട്ടും ചാനലിൽ ട്യൂൺ ചെയ്യുക, കറക്റ്റ് സമയത്ത് ഏവിയേഷൻ സെക്ടറിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരും. കറക്റ്റ് അപ്ഡേറ്റ്സ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏവിയേഷൻ സെക്ടറിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള സെക്ടറുകളിലോ നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് കിട്ടുമെന്നുള്ളതാണ്. കാരണം ഞാനത് സെക്ടർ അപ്ഡേറ്റ് ചെയ്തത് ആ ഒരു സെക്ടറിലെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെക്സ്റ്റൈൽ സെക്ടറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറായി മാറാൻ സാധ്യതയുള്ളൊരു സെക്ടറായിട്ട് ഏവിയേഷൻ സെക്ടർ മാറ്റി നിർത്തേണ്ട സമയമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വീക്കെൻഡ് റിസർച്ചുമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. അതാണ് ഇത് ജസ്റ്റ് ഒരു കാര്യങ്ങൾ അറിയാനുള്ള വീക്കെൻഡ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. അപ്പം മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ, മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് വീണ്ടും ഞങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. എക്സ്ക്ലൂസീവ് റിസർച്ചുകൾക്കും സ്വിംഗ് സജഷൻസിനുമായിട്ട് ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.